ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് കടത്താൻ ശ്രമിച്ച 15.8 kilogram മെത്താഫെറ്റമിൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി. 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ 75 കോടി രൂപയോളം വില വരുമെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. December 21 ചെന്നൈയിൽ നിന്നും 28 ഇംഫാലിൽ നിന്നുമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. മ്യാൻമറിലെ തമുവിൽ നിന്ന് മണിപ്പൂർ, ഗുവാഹത്തി, ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് മയക്കുമരുന്ന് കടത്താനായിരുന്നു പ്രതികളുടെ നീക്കം. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനീഷ്, എങ്ങനെയാണ് ഇത് പിടികൂടുന്നത്? ആ ഓപ്പറേഷന്റെ സ്വഭാവം ഏത് തരത്തിലായിരുന്നു? സ്വാഭാവികമായും വലിയ ശൃംഖലയിൽപ്പെട്ട ആളുകളായിരിക്കാം ഈ പിടിയിലായവർ. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മനീഷ് മൂർത്തി? രുചിത്, അന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ കണ്ണികൾ തന്നെയാണ് പിടിയിലായത് എന്നുള്ളതാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസം മുമ്പ്, ഒരു മാസത്തിനുള്ളിൽ 2 തവണയാണ് ഇത്തരത്തിൽ ശ്രീലങ്കയിലേക്ക് കടത്താനായി ശ്രമിക്കുന്ന മെത്താഫെറ്റമിൻ പിടികൂടുന്നത്. 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അത് അതിനുശേഷമാണ്, അവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അറസ്റ്റുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ഈ പറഞ്ഞ December 21 ചെന്നൈയിൽ നിന്നും 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അത് അവരിൽ നിന്നും 4.8 kilogram ആണ് പിടികൂടിയത്. അതിനുശേഷമാണ് അത് അവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഫാലിൽ നിന്ന് 4 പേരെ പിടികൂടുന്നത്. അവരിൽ നിന്നും 11 kilogram മെത്താഫെറ്റമിനും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 8 പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അത് ആ അറസ്റ്റ് നടന്നത് 28 December 28 അറസ്റ്റിലായവർ എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നും അറസ്റ്റിലായത് ചിന്താമണി, വീരശെൽവം, ശരവണൻ, ജോസഫ് ജസ്റ്റിൻ പോൾ എന്നിവരാണ് ചെന്നൈയിൽ വെച്ച് അറസ്റ്റിലായത്. ഇംഫാലിൽ നിന്ന് അറസ്റ്റിലായത് കലൈമണി, റീന, റോഷൻ കുമാർ, രവി എന്നിവരെയാണ് ഇംഫാലിൽ വെച്ച പോലീസ് പിടികൂടി ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത്, NCP പിടികൂടി ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ, കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് NCP പറയുന്നത്. വിപണിയിൽ ഏകദേശം 75 കോടി രൂപയോളം വില വരുന്ന മെത്താഫെറ്റമിൻ ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് NCP പറയുന്നത്. അത് മ്യാൻമറിലെ തമുവിൽ നിന്ന് മണിപ്പൂർ, ഗുവാഹത്തി, ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് കടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതൊരു വലിയ ശൃംഖല തന്നെയാണ് എന്ന് NCP പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ, ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ നടന്നു വരികയാണ്. ശരി, മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.